നമസ്കാരം. RSS-നും യുവമോർച്ചയ്ക്കുമൊക്കെ വളരെ വേണ്ടപ്പെട്ട വ്യക്തിത്വങ്ങൾ അടങ്ങുന്നതാണ് അവരുടെ ഒരു കേഡർ യൂണിറ്റ് എന്ന് പറയപ്പെടുന്നത്. ആ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവർ ആ പ്രസ്ഥാനത്തെ, ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇവിടെ വളരെ വിശേഷപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. പലപ്പോഴും നമ്മൾ ഈ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ നമ്മൾ ഏത് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് കാണേണ്ടതുണ്ട്. ഞാനൊരു കാഴ്ച കാണുന്നു. അതായത്, ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ചർച്ചയാകുന്നതിന് തൊട്ടു മുൻപ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ ലക്ഷദ്വീപിലേക്ക് ഒരു യാത്ര നടത്തുന്നു. ആ കടൽ തീരത്ത് അദ്ദേഹം ഒരു കസേര വലിച്ചിട്ടിരുന്ന് അതിൻ്റെ കാഴ്ച, ആ ഭംഗി ആസ്വദിക്കുന്ന ഒരു ചിത്രം. അതെനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വളരെയധികം വൈറലായ ഒരു വീഡിയോ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ വൈറലാകുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കാണാൻ ഇനിയുമുണ്ട് അനേകം, അല്ലെങ്കിൽ ഈ കടലോരങ്ങൾ ഇനിയുമുണ്ട് നമുക്ക് കാണാൻ അത്രത്തോളം ഭംഗി ലഭിക്കുന്ന ടൂറിസം മേഖല വളരേണ്ട സാധ്യതകളുള്ള മേഖലകൾ ഇവിടെയാണ് എന്ന് ഇന്ത്യ തന്നെ സൂചിപ്പിക്കുന്ന ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളിലേക്ക് സഞ്ചാരികളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാകണം നമ്മുടെയും ലക്ഷ്യം. കാരണം ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി ടൂറിസ്റ്റുകളായി മാറുന്ന ഇന്ത്യക്കാർക്ക് പകരം ഇന്ത്യയിൽ തന്നെ അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആസ്വദിക്കുവാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. അത്തരത്തിലൊരു മനസ്സിനുടമയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം കാട്ടിത്തരുന്നതും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സന്ദേശവും അതാണ്. നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയപ്പെടുന്നത് ഇത്രയും സുന്ദരമാണ് എന്ന് തന്നെയാണ് അതിലൂടെ നമുക്ക് അർത്ഥമാക്കാൻ കഴിയുന്നത്. ഇനി അതുമാത്രമല്ല, ഇന്ത്യയുടെ കാശ്മീർ എന്ന് പറയപ്പെടുന്നത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് ഒഴുകിയെത്തുവാൻ തന്നെയാണ് പലപ്പോഴും യുവജനങ്ങളടക്കം ഓടിയെത്തുന്നത് അവിടുത്തെ സുന്ദരമായ കാഴ്ച കാണുന്നതിന്. മറ്റൊന്ന്, ലക്ഷദ്വീപ് പോലെ തന്നെ സുന്ദരമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നുള്ള കാര്യവും മറന്നു പോകരുത്. അതും ഇന്ത്യയിലാണ്. ആ ഓർമ്മപ്പെടുത്തൽ കൂടി നമ്മൾ പറയേണ്ടി വരും. കാരണം ആൻഡമാൻ നിക്കോബാറിൻ്റെ പല ഏരിയകളിലും പല സ്ഥലങ്ങളിലും സുന്ദരമായ കാഴ്ചകൾ കാണാൻ കഴിയും. സ്വാതന്ത്ര്യത്തിൻ്റെ നാൾ വഴികളിലൂടെ നമ്മൾ കടന്നുപോയി കഴിഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ മുറവിളികൾ, അലയൊലികളൊക്കെ ചിലപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്നും ചിലപ്പോൾ കേൾക്കുന്നുണ്ടാകും. അവിടുത്തെ സുന്ദരമായ കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ലക്ഷദ്വീപും ആൻഡമാനും കാശ്മീരും ബംഗളൂരും മൈസൂരും അടങ്ങുന്ന വളരെ വലിയ വിശാലമായ സുന്ദരമായ കാഴ്ചകളുള്ള നഗരങ്ങളാണ്, പട്ടണങ്ങളാണ്, കടലോരങ്ങളാണ് നമുക്കുള്ളത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അത് ഓർമ്മപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി ചെയ്തതും ലക്ഷദ്വീപിലൂടെ. അത് മറ്റുള്ളവർക്കുള്ള ചുട്ട മറുപടിയായിരുന്നു എന്ന് കൂടി പറയട്ടെ. ഈ മാലിദ്വീപ് പോലുള്ള ദ്വീപിലേക്ക് തന്നെ നമുക്ക് പോകണമെന്നില്ല, പകരം നമ്മുടെ ഈ ദ്വീപിലിരുന്നാലും കാണാൻ കഴിയുന്ന കാഴ്ചകൾ വളരെ വലുതാണ് എന്നുള്ള സൂചനയാണ് അതിലൂടെ നൽകിയത്. ശരി, ഞാൻ ഇനി ഒരു വിഷയത്തിലേക്ക് വരാം. അതായത്, ഈ യുവരാജ് ഗോകുൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവമോർച്ച നേതാവുണ്ട്. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ച ഒരു കുറിപ്പാണ് എനിക്കിത് പറയാൻ പ്രേരണയാകുന്നത്. അദ്ദേഹം കുറിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അത് നടൻ പൃഥ്വിരാജിനോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട പൃഥ്വിരാജ്, നിങ്ങൾ എന്ത് സംസാരിക്കണം, നിങ്ങൾ എന്ത് സംസാരിക്കണ്ട എന്നുള്ളത് നിങ്ങളുടെ മാത്രം താല്പര്യമാണ് എന്നെനിക്കറിയാം. അതിലേക്ക് നിങ്ങളെ നിർബന്ധിക്കുന്നത് ശരിയുമല്ല എന്ന് പറയട്ടെ. പക്ഷേ വിഷയം ലക്ഷദ്വീപിനെക്കുറിച്ചായതുകൊണ്ടും നിങ്ങൾ ഒരു തവണ അത് വലിയ വിഷയമാക്കി, അല്ലെങ്കിൽ വലിയ വിവാദമാക്കിയതുകൊണ്ടുമാണ് അത് ചോദിക്കാതിരിക്കാനും ആകില്ല എന്ന് പറയട്ടെ. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ലക്ഷദ്വീപിനെയും ടൂറിസത്തിനെയും ആഗോളതലത്തിൽ ബ്രാൻഡ് ചെയ്യുകയാണിപ്പോൾ. സച്ചിൻ ടെണ്ടുൽക്കറിൽ തുടങ്ങി ഇപ്പോൾ സൽമാൻ ഖാൻ ഉൾപ്പെടെ ഇന്ത്യയിലെ മുൻനിര കായിക താര സിനിമാ താരങ്ങളടക്കം ഇവരൊക്കെ ഇപ്പോൾ ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലോകോത്തര ട്രാവൽ പോർട്ടുകളിലൊക്കെ ലക്ഷദ്വീപ് നിറഞ്ഞു നിൽക്കുകയാണിപ്പോൾ. ലക്ഷദ്വീപിൻ്റെ രക്ഷക വേഷം കെട്ടിവന്ന താങ്കളെ ഇതുവരെ എങ്ങും കണ്ടതേയില്ല എന്നുകൂടി പറയട്ടെ ശ്രീ പൃഥ്വിരാജ്. നല്ലതിൻ്റെ ഒന്നും ഭാഗത്തുണ്ടാകരുത് എന്ന് വാശി എന്തെങ്കിലും ഉണ്ടോ എന്നുകൂടി ഒരു ചോദ്യം ഗോകുല് ചോദിക്കുന്നുണ്ട്. അതോ താങ്കൾ ഏതെങ്കിലും സ്പോൺസർമാർക്ക് വേണ്ടി മാത്രം പൊതുവിഷയങ്ങളിൽ വാ തുറക്കുന്ന ആളാണോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്യാത്തതിന് നന്ദി. ചിലർ എന്താണെന്ന് പൊതുജനം നേരിട്ട് കണ്ട് വിലയിരുത്തേണ്ടതുണ്ട് എന്നുകൂടി പറയുകയാണ് ഗോകുല്. താങ്കളുടെ മുൻനിലപാടുകളുടെ നിലപാടില്ലായ്മ, അത് ജനങ്ങൾ തിരിച്ചറിയേണ്ടതും ഈ കാലത്തിൻ്റെ ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് യുവരാജ് ഗോകുൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു വച്ചിരുന്നത്. ഈ പോസ്റ്റിന് താഴെയായിട്ട് പലരും പലതും കുറിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയം എന്തെന്നറിയാത്തവർ അതിനെക്കുറിച്ച് വാതുറക്കാതിരിക്കട്ടെ, അതാണ് നല്ലത്.
ചിലർ എന്തെങ്കിലുമൊക്കെ പറയുകയും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് അത് കേട്ട് വാ പൊളിച്ചാൽ ഇങ്ങനെ പല അബദ്ധങ്ങളും സംഭവിക്കുമെന്നും ഓർമ്മിപ്പിക്കുകയാണ്. സിനിമാ ലോകത്ത് ഇപ്പോൾ ഈ പൃഥ്വിരാജിനെ പോലുള്ളവർ വിജയിക്കട്ടെ, നല്ല സിനിമകൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ, നമ്മുടെ മുന്നിൽ അത്തരത്തിൽ നല്ല വേഷങ്ങൾ കെട്ടിയാറട്ടെ, ലക്ഷദ്വീപിലെ ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്താൻ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള ശ്രീ പ്രഫുൽ പട്ടേൽ അദ്ദേഹം ചില പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു. ആ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഉറഞ്ഞു തുള്ളിയ താരങ്ങളും സാംസ്കാരിക നായകന്മാരും നായികമാരും, പിന്നെ മാലിദ്വീപ് സർക്കാർ, ആ മാലിദ്വീപ് സർക്കാർ ലക്ഷദ്വീപിനും ഇന്ത്യക്കുമെതിരെ അധിക്ഷേപങ്ങളുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല ഈ സാംസ്കാരിക നായകന്മാരടക്കമുള്ളവർ. ഇവർക്കെല്ലാം ചൈനയുടെ മാസപ്പടി കിട്ടുന്നില്ലെന്ന് ആർക്കറിയാം. അന്നെന്തിനാണ് പ്രതി ലക്ഷദ്വീപിന് വേണ്ടി സംസാരിച്ചതെന്ന് പുള്ളി തന്നെ പറഞ്ഞതാണ് ഒരിടയ്ക്ക്. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ മണ്ടന്മാരായിട്ടുള്ള സംഖ്യകളെക്കാൾ അധപ്പതിച്ച് പോയല്ലോ താങ്കൾ എന്നുകൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മുൻ നിലപാടുകളിൽ, ആ നിലപാടില്ലായ്മകളിൽ ഒക്കെയാണ് പൃഥ്വിരാജിനെ വളരെ കൃത്യമായി യുവരാജ് ഗോഖിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്, ലക്ഷദ്വീപ് പോലെ ഇത്രയും ടൂറിസം സാധ്യതകളുള്ളൊരു മേഖലകളെക്കുറിച്ച് അന്തംകമ്പികളടക്കം ലക്ഷദ്വീപിനിതാ കൊല്ലുന്നേ എന്ന് വിളിച്ചു പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് വാ തുറന്നിരുന്ന ഈ സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും നായികമാരും അടക്കമുള്ളവർ ഇന്ന് വാ തുറക്കാതിരിക്കുന്നു. പ്രധാനമന്ത്രി നേരിട്ട് ടൂറിസം സാധ്യതകളും ലക്ഷദ്വീപിനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മാലദ്വീപിലെ മന്ത്രിമാർ അടക്കം പ്രധാനമന്ത്രിക്കെതിരെ തിരിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ തിരിഞ്ഞപ്പോൾ വാ തുറന്ന് നാല് വാക്ക് സംസാരിക്കാൻ കഴിയാതായി പോയത് ഈ പറയുന്ന തരത്തിൽ ഈ സിനിമാ താരങ്ങൾക്കും ഒപ്പം തന്നെ സാംസ്കാരിക നായകന്മാരുടെയും കുറവാണ്. അതുകൊണ്ട് മാത്രമാണ് പൃഥ്വിരാജിനെ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് ഗൂഗിളും ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കാണാതെ പോകാൻ കഴിയാത്തത് കൊണ്ടാണ്. കാരണം പ്രധാനമന്ത്രി അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നു, ലക്ഷദ്വീപിലേക്ക് ടൂറിസം നടക്കേണ്ട ആവശ്യമുണ്ട്, മാലിദ്വീപിലുള്ള മന്ത്രിമാരടക്കം ലക്ഷദ്വീപിനെയും ലക്ഷദ്വീപിലെ ജനങ്ങളെയും ഇന്ത്യയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ക്രൂരമായി അപഹസിച്ചപ്പോൾ, പരിഹസിച്ചപ്പോൾ ഒരു വാക്ക് പറയാൻ കഴിയാതായപ്പോയത് തെണ്ടിത്തരമാണ്, ചെറ്റത്തരമാണ് എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ സഖാക്കളോടും ഒപ്പം ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരോടും ഇത്തരത്തിൽ മുൻനിരയിൽ നിൽക്കുന്നുവെന്ന് അഭിമാനിക്കുന്ന താരരാജാക്കന്മാരോടും.